ഹായ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാവിക്ക പൊടിത്തൂവലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫുഡ് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത്. അതുപോലെ ഇതിനധികം കയ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഫുഡ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമ്മൾ ഒരു കയ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയതിന് ശേഷം നമുക്ക് ഇവിടെ കാണിച്ച പോലെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് മുറിച്ചിട്ട രീതി എന്ന് പറയുന്നത് ഈ ഒരു കയ്പ നമ്മൾ കൊത്തി അരിയാകും ചെയ്യുന്നത്. വീട്ടിൽ കാണിച്ച പോലെ ചെയ്താൽ മതി. ഇതിനുവേണ്ടി നമ്മൾ അര കപ്പ് തേങ്ങ ചിരവിത്, പാകത്തിനുള്ള ഉപ്പ്, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, നമ്മുടെ കയ്പ എന്നിവയാണ് എടുത്തിട്ടുള്ളത്. എന്ന് നമുക്കിത് സൈഡിലേക്ക് മാറ്റിവെക്കാം. അത് ഇനിയൊരു പാത്രം എടുത്ത വെച്ചാലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒരു ടീസ്പൂണ് കടുകും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ചേർക്കാം. ഇത് വഴറ്റി വന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കയ്പയുടെ മിക്സ് ചേർക്കാം. ഇതിലേക്ക് ഏഴിന് ആവശ്യമുള്ള പച്ചമുളകും ഒരു ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ അടുപ്പുണ്ടടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുപ്പ് തുറന്നിട്ട് ഒന്ന് മിക്സ് തുറക്കണം. 10 മിനിറ്റ് ആണ് വേവിച്ചെടുക്കേണ്ടത്. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പാവക്ക പൊടിത്തൂവൽ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഫുഡാണിത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അന്നേരം ബൈ.